നമസ്കാരം. സോളാർ കേസ് പ്രതിയുടെ പരാതിയിൽ പി സി ജോർജിൻ്റെ അറസ്റ്റ് സുപ്രീംകോടതി മാനദണ്ഡങ്ങൾ പാലിക്കാതെയെന്ന് മജിസ്ട്രേറ്റ് കോടതി. പ്രതിക്ക് ജാമ്യം നൽകിയ ഉത്തരവിലാണ് തിരുവനന്തപുരം മൂന്നാം മജിസ്ട്രേറ്റ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഭിനുമോൾ രാജേന്ദ്രൻ പോലീസിൻ്റെ കൃത്യവിലോപങ്ങൾ അക്കവിട്ട് നിരത്തിയത്. പരാതി നൽകാൻ 5 മാസം വൈകിയതിന് യാതൊരു വിശദീകരണവുമില്ല. ഫെബ്രുവരി 10 നടന്നതായി ആരോപിക്കുന്ന മാനഭംഗ ശ്രമത്തിന് ജൂലൈ 2 ഉച്ചയ്ക്ക് 12:30 പരാതി നൽകിയതെന്ന് കോടതി കണ്ടെത്തി. ഒരു കേസിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ച ശേഷം മറ്റൊരു കേസിൽ ഉടൻ അറസ്റ്റ് നടത്തുന്നതിൽ ദുരൂഹതയുണ്ട്. പരാതിക്കാരുടെ മുൻകാല ചരിത്രം വെച്ച് നിയമ നടപടികൾ അറിയാവുന്ന വ്യക്തിയാണ്. പൊതുപ്രവർത്തകനും മുൻ MLA യുമായ പ്രതിയെ ക്രിമിനൽ നടപടി ക്രമത്തിലെ വകുപ്പ് 41D പ്രകാരമുള്ള നോട്ടീസ് നൽകി വിളിപ്പിച്ച ശേഷം ചോദ്യങ്ങൾ ചെയ്ത ശേഷം മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെട്ടാൽ മാത്രമേ അറസ്റ്റ് പാടുള്ളൂ. ഇവിടെ അത്തരത്തിൽ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അറസ്റ്റ് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ യാതൊരു മാർഗനിർദ്ദേശങ്ങളും പോലീസ് പാലിച്ചിട്ടില്ലെന്നും നടപടിക്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പോലീസ് നിയമ നടപടികളെല്ലാം ദുരുപയോഗം ചെയ്തതെന്നും ജാമ്യ ഉത്തരവിൽ കോടതി വ്യക്തമാക്കി. ജൂലൈ 2 സോളാർ കേസ് പ്രതിയുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് പി സിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് 354, 354A വകുപ്പുകൾ ചേർത്തായിരുന്നു ജോർജിനെതിരെ കേസെടുത്തത്. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കി കോടതി പി സിക്ക് ജാമ്യം അനുവദിക്കുകയായിരുന്നു. അറസ്റ്റിലായി മണിക്കൂറുകൾക്കകമാണ് പി സി ജോർജിന് ജാമ്യം ലഭിക്കുന്നത്. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് പി സി ജോർജിന് ജാമ്യം ലഭിച്ചത്. ഫെബ്രുവരി 10 നടന്നതെന്ന് പറയുന്ന സംഭവം ഇപ്പോൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണെന്ന് പി സി ജോർജിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. അതേസമയം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ആരോപണം കടുപ്പിച്ച് പി സി ജോർജും രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചാണ് പി സി രംഗത്തെത്തിയത്. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മകൾക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ പി സി ഉന്നയിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് പിന്നിൽ മുഖ്യമന്ത്രിയും ഫാരിസ് അബൂബക്കറുമാണെന്നായിരുന്നു പി സി ജോർജിൻ്റെ ആരോപണം. ഹാരിസിൻ്റെ നിക്ഷേപങ്ങളിൽ പിണറായി വിജയന് പങ്കുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ ബന്ധം വിശദമായി അന്വേഷിക്കണമെന്നും പി സി ആവശ്യമുന്നയിച്ചു. കൂടാതെ പിണറായി വിജയനെതിരെ അന്വേഷണ ഏജൻസികൾക്ക് പരാതി നൽകുമെന്നും ജോർജ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രകൾ എന്തിനു വേണ്ടിയാണെന്ന് കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാത്രമല്ല പിണറായിയുടെ മകൾ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളും ED അന്വേഷിക്കണമെന്നും പി സി ആവശ്യപ്പെട്ടു. വീണയുടെ കമ്പനിയുടെ സാമ്പത്തിക സ്രോതസ്സും എക്സോലോജിക്കിൻ്റെ ഇടപാടുകൾക്കെതിരെയും ആരോപണമുയർത്തി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.